ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു ഫിൽട്ടർ കാപ്പി നമുക്ക് തയ്യാറാക്കാം അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം നമ്മൾ കാപ്പി കാപ്പി പൊടി ഇട്ട് നമ്മൾ കാപ്പി ഉണ്ടാക്കുമ്പോൾ അതിന്റെ പൊടിയൊക്കെ നമ്മൾ അരിച്ചെടുക്കണ്ടേ അതിന് പകരം ഫിൽട്ടർ കാപ്പി ആകുമ്പോൾ നല്ല മണമുണ്ടോ നമ്മൾ കാപ്പിക്കുരു ഡയറക്റ്റ് പൊടിച്ചെടുത്ത് നമ്മൾ ചെയ്യണത് അതായത് കടയിൽ ഇപ്പോൾ എല്ലാ കടകളിലും കാപ്പി കുരു ഉടനെ തന്നെ നമ്മൾ കടയ്ക്ക് പോയാൽ അവർ പൊടിച്ചു തരും അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ യൂസ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചാൽ അപ്പോൾ അപ്പോൾ ഫിൽട്ടറിൽ നമ്മൾ തലേ ദിവസം ഇട്ട് വെച്ചാൽ രാവിലെ നമുക്ക് എണീക്കുമ്പോൾ അത് കാപ്പി കുടിക്കാനായിട്ട് തയ്യാറാക്കാൻ റെഡിയായിരിക്കും അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ചിട്ട് നമ്മൾ ഫിൽട്ടറിലേക്ക് ഒഴിക്കണം വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വയ്ക്കാം ഇതിപ്പോൾ ഇതാണ് ഒരു ഫിൽട്ടർ ഇതിനകത്ത് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ചിലർക്കൊന്നും അറിയില്ല ഇപ്പോഴത്തെ ജനറേഷനൊന്നും അറിയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് ഇത് ഇതുപോലെ ഒരു തേർഡ് പെയിൻറ്റുള്ളിൽ ഇങ്ങനെ വയ്ക്കണം ഉള്ളിൽ കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ വെള്ളം വെച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കും അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലൂടെ നല്ല ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് കാപ്പി നല്ല ഡിക്കേഷനായിട്ട് താഴോട്ട് വന്നു അപ്പോൾ ഇതിലേക്ക് നമുക്ക് കാപ്പിപ്പൊടി ഇടാം കാപ്പിപ്പൊടി നമ്മൾ ഇതിൽ കുറച്ച് അധികം ഇടണം അപ്പോൾ നല്ല നല്ല കടുപ്പത്തിലുള്ള ഡിക്കേഷൻ കിട്ടും ഞാൻ ഇപ്പോൾ ഇതിലൊരു 4 സ്പൂൺ ഇട്ടിട്ടുണ്ട് 4.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു നോബ് പോലെ ഒരു സാധനം ഉണ്ട് അത് ഉള്ളിൽ വെച്ച് നമ്മളിങ്ങനെ നല്ല ടൈറ്റാക്കി വെക്കണം അതിൻ്റെ മേലെ നമ്മൾ നല്ല തിളച്ച വെള്ളം അതിൽ ഒഴിച്ച് വെക്കണം നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഡിക്കേഷൻ നമുക്ക് വരുള്ളൂ അപ്പോൾ ആ അതിലുള്ള ആ പൊടിയെല്ലാം നല്ലോണം അലിഞ്ഞ് അതിലുള്ള ആ കടുപ്പമെല്ലാം നമുക്ക് താഴെ ഇതിലേക്ക് വരും ഇതിനെ നമ്മൾ ഒരു 1 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ ഈ ഡിക്കേഷൻ എല്ലാം വന്നു കഴിയും ഇത് നമുക്കൊരു സ്ഥലത്തേക്ക് ഒതുക്കി വയ്ക്കും കാപ്പി അതിൻ്റെ ഡിക്കേഷൻ എല്ലാം ഊറിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പാല് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം പാല് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഈ തിളച്ച പാലിലേക്ക് നമുക്ക് ആ ഫിൽട്ടർ കാപ്പി നമ്മൾ ഒഴിച്ച് നമ്മൾ കാപ്പിയായിട്ട് ഉപയോഗിക്കും നമുക്ക് ആവശ്യമുള്ള പാൽ ഒഴിക്കും ഇപ്പോൾ 2 പേരാണോ 3 പേരാണോ അതിനനുസരിച്ച് നമുക്ക് പാല് നമുക്ക് ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം പാല് തിളച്ച് കഴിഞ്ഞ് ഈ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് കാപ്പി തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ 2 ടംബ്ലറും കപ്പും എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ ഇപ്പോൾ ഞാനത് ഡിക്കേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഡിക്കേഷൻ നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം എത്ര നമുക്ക് കടുപ്പ് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഈ ഡിക്കേഷൻ ഒഴിക്കണം ഫിൽട്ടറായ കാപ്പിയാ അത് ഇത് നമ്മൾ കാപ്പിപ്പൊടി അധികം ഇടുന്ന കാരണം അതിൻ്റെ ആ എക്സ്ട്രാക്ട് വന്ന് നല്ല ഒരു കശപ്പുണ്ടോ അപ്പോൾ അത് നമ്മൾ നമ്മുടെ എത്ര നമുക്ക് അതിൻ്റെ ഡിക്കേഷൻ ആവശ്യമാണ് അതിനനുസരിച്ച് നമ്മൾ ഇടാൻ പാടുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അധികം ഒഴിച്ചാൽ അത് കഴിക്കും പക്ഷേ ഈ കാപ്പിക്ക് നല്ല മണമായിരിക്കും ഈ ഫിൽട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാപ്പിക്ക് നല്ല മണം അത് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയോ ബ്രൗൺ ഷുഗറോ ഏതെങ്കിലും ഇടാം ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗറായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കാപ്പിയായത് എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യും ഇത് നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു 1 ഹവറിന് മുന്നേ ഇട്ട് വെച്ചാലും മതി അത് ആ ചെറിയ ഡോട്ട് ഡോട്ടായിട്ടുള്ള ആ പാത്രത്തിൽ നല്ലോണം അതിന് 1 ഹവറാകുമ്പോൾ അത് റെഡിയായിരിക്കും ഫിൽട്ടർ കാപ്പി എന്നിട്ട് നമ്മൾ പാല് കാച്ചിട്ട് ഇതുപോലൊരു കാപ്പി ഉണ്ടാക്കിയാൽ മതി ഇപ്പം നമ്മൾക്ക് ഒരു രാത്രിയൊക്കെ മറന്നു പോവുകയാണെങ്കിൽ രാവിലെ ചെയ്താലും ഇല്ല എന്നുണ്ടെങ്കിൽ കാപ്പി കുടിക്കണമെന്നുള്ള ഒരു ഓർമ്മ വരുമ്പോൾ നമ്മൾ രാത്രി തന്നെ ഇത് റെഡിയാക്കി വെച്ചാൽ കാലത്തേക്ക് നല്ല
റെഡി ആയിക്കോളും അപ്പോൾ ഇതുപോലെ ഒരു കാപ്പി എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യൂ നല്ല മണമാണ് ഇതിന് കുടിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒരു ഈസി ആയിട്ടുള്ളൊരു ഫിൽട്ടർ കാപ്പി റെഡി ആക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു നമ്മൾ ഈ ഫിൽട്ടറിൽ ഫസ്റ്റ് നമ്മൾ ഒഴിച്ച് കുറച്ച് വെള്ളം ഇത് ഫുള്ളും വെള്ളം ഒഴിച്ച് അത് ഫിൽട്ടറായി ഡിക്കേഷൻ താഴെ വന്നു കഴിഞ്ഞാൽ അത് ഒരു ഒരു പ്രാവശ്യം നമ്മൾ എടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഇന്നും നമ്മൾ ഇത് നിറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം കുറച്ചും കൂടെ തിക്നെസ് കുറഞ്ഞ് കുറച്ച് ഡിക്കേഷൻ കിട്ടും നമുക്ക് അത് നമുക്ക് അതും യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫ്ലേവർ ഉണ്ടാവും അതിൽ മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചെടുക്കാം ലാസ്റ്റ് മൂന്നാമത്തെ പ്രാവശ്യം ഒഴിക്കുമ്പോൾ കുറച്ച് തിക്നെസ് കുറഞ്ഞുണ്ടാവും അത് നമ്മൾ കട്ടൻ കാപ്പി ആയിട്ട് കുടിക്കാം പഞ്ചസാരയോ ജാഗരിയോ എന്തെങ്കിലും ഇട്ടിട്ട് കട്ടൻ കാപ്പി ആയിട്ട് കുടിക്കുക അല്ല നമ്മൾ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഒന്നും രണ്ട് കുടിക്കാനും അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഒഴിച്ചതിൻ്റെ ഫിൽട്ടർ എടുത്തതിന് ശേഷം അത് കളയാൻ പാടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ ഇടാം മൂന്ന് പ്രാവശ്യം എടുത്തില്ലെങ്കിലും ഇന്നൊരു പ്രാവശ്യം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അതിൻ്റെ ഡിക്കേഷൻ ഫിൽട്ടർ ചെയ്തെടുക്കാം അപ്പം നമ്മൾ സാധാരണ കാപ്പി ഉണ്ടാക്കുമ്പോൾ കാപ്പിപ്പൊടി ഒരിക്കൽ തിളപ്പിച്ച് അത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് കളയല്ലേ ചെയ്യാറ് ഇത് വന്ന് നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫിൽട്ടർ കാപ്പിയാണ് ഒരു പാത്രം അത് ഇത് ഞാൻ മുന്നൊന്നും യൂസ് ചെയ്യില്ല ഇപ്പോൾ എല്ലാവരും എനിക്ക് പറഞ്ഞത് ഞാൻ ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാപ്പി കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് വേഗം ഒന്ന് കുടിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും അത് കണ്ടിട്ട് ട്രൈ ചെയ്യൂ അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കല്ലേ താങ്ക് യു